കെപിസിസി ആസ്ഥാനത്തെ കയ്യാങ്കളി സുധാകർ വിഭാഗം നേതാവിനെ പിആർഒ തല്ലി സിയുസി ചുമതലയുള്ള പ്രമോദ് കോട്ടപ്പള്ളിക്കാണ് മർദ്ദനമേറ്റത് സാമ്പത്തിക തിരിമറി പുറത്തായതിനെ തുടർന്നാണ് മർദ്ദനം പ്രമോദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സുധാകർ ഇടപെട്ട് ആശുപത്രിയിൽ നിന്ന് മാറ്റി സംഭവം പുറത്തറിയരുതെന്ന് നേതൃത്വത്തിന് സുധാകരന്റെ നിർദ്ദേശം വിവരങ്ങളുമായി നിർബൻ ചേരുകയാണ് നിർബൻ ഇതെപ്പോഴാണ് സംഭവിച്ചത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷമാണ് കെപിസിസി ആസ്ഥാനത്തെ ഇന്ദിരാ ഭവന്റെ റിസപ്ഷന് മുന്നിലാണ് ആദ്യം വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത് ആ തുടർന്ന് ഓഫീസിന് മുകളിലേക്ക് ഇരുവരും പോകുന്നു അവിടെ വെച്ച് ഈ പറയുന്ന കെ അജിത്ത് അജിത്കുമാർ എന്ന സുധാകരൻ ചുമതലയേറ്റ ശേഷം പിആർഒ ആയി നിയമിച്ച കെ അജിത്താണ് ഈ പറയുന്ന പ്രമോദ് കോട്ടപ്പള്ളിയെ മർദ്ദിച്ചത് ഈ പ്രമോദ് കോട്ടപ്പള്ളി എന്ന് പറയുന്നത് സുധാകരൻ ചുമതല കെപിസിസി അധ്യക്ഷനായ ശേഷം കൊണ്ടുവന്ന ഈ സിയുസി കമ്മിറ്റികൾ നിലയിൽ വരാൻ തീരുമാനിച്ചിരുന്നു ഈ സിയുസി കമ്മിറ്റികൾ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കാനുള്ള ചുമതല നൽകിയിരുന്നത് പ്രമോദ് കോട്ടപ്പള്ളിക്കാണ് അദ്ദേഹം സുധാകരന്റെ അടുത്ത അനുയായി കൂടിയാണ് ഈ പിആർഒയും സുധാകരൻ ഈ പ്രമോദ് കോട്ടപ്പള്ളിയും തമ്മിലുള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ടായി ഈ അജിത്കുമാറിനെതിരെ ചില സാമ്പത്തിക ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഈ അജിത്കുമാറിനെതിരെയുള്ള സാമ്പത്തിക ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് പ്രമോദ് കോട്ടപ്പള്ളി എന്ന് ആരോപിച്ചാണ് അജിത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ ഇയാളെ മർദ്ദിക്കുന്നത് ഈ ചോദ്യം തന്നെയാണ് ഓഫീസിന്റെ റിസപ്ഷന് മുന്നിൽ വെച്ച് ചോദിക്കുന്ന അജിത്ത് ഈ പ്രമോദിനെ ചോദിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തനിക്കെതിരെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുമോ എന്ന ചോദ്യം ചോദിക്കുന്നു തുടർന്ന് വാക്കേറ്റമുണ്ടാകുന്നു ഈ വാക്കേറ്റത്തിനിടയിൽ പ്രമോദ് കോട്ടപ്പള്ളിയെ അജിത്ത് തന്നെ മർദ്ദിക്കുന്നു അടികൊണ്ട് ഇയാൾ നിലത്ത് വീണു അതിനുശേഷം അവിടുത്തെ ഓഫീസിലെ മറ്റ് ജീവനക്കാരെത്തിയാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷിച്ച് മാറ്റിയത് തുടർന്ന് അയാളുടെ രക്തസമ്മർദ്ദം കൂടുകയും മോഹാലസ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇയാളെ പ്രവേശിച്ചു വൈകിട്ട് 5 മണി വരെ ഇയാൾ ആ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇതിനുശേഷം ഈ കാര്യങ്ങൾ സംഘട്ടനം ഉണ്ടായ ഉടൻ തന്നെ കെ സുധാകരനെ കൂടെയുള്ള അനുയായികൾ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു അപ്പോൾ തന്നെയാണ് കെ സുധാകരൻ നിർദ്ദേശം നൽകിയത് പ്രമോദിനെ ആശുപത്രിയിൽ നിന്ന് മാറ്റുക മറ്റ് കേസോ വഴക്കിനോ പോകരുത് ഇങ്ങനൊരു സംഭവം കെപിസിസി ആസ്ഥാനത്ത് നടന്നു എന്ന വിവരങ്ങൾ പുറത്തു വരരുത് എന്ന നിർദ്ദേശവും കെ സുധാകരനും അവിടുത്തെ ഈ സുധാകരന്റെ അടുത്ത അനുയായികളായ നേതാക്കൾ നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അജിത്കുമാറിനെതിരെ നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ നേരത്തെ തന്നെ നിലവിലുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അടുത്ത കാലത്തായി കെ സുധാകരനുമായി അടുപ്പ സ്ഥാപിച്ച കണ്ണൂരിലെ ഒരു ആളാണ് ഈ അജിത്കുമാർ അജിത്കുമാറിനെ പിആർഒ ആയി നിയമിക്കുമ്പോൾ തന്നെ ഔദ്യോഗിക വിഭാഗത്തിൽ തന്നെ പല നേതാക്കളും സുധാകരനോട് എതിർപ്പ് അറിയിച്ചിരുന്നു അതിനുശേഷം ഇയാൾ നിരന്തരം ഓഫീസിലെ മറ്റു കാര്യങ്ങളും ഫണ്ടടക്കം വരുന്ന തട്ടിപ്പ് അടക്കം ഇയാൾ നേതൃത്വം നൽകിയെന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ നേതാക്കൾ തമ്മിലുള്ള പരസ്പര തർക്കത്തെ തുടർന്നാണ് ഓഫീസിന് അകത്തു തന്നെ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയത് നീലിമ സാമ്പത്തിക തിരിമറിയെ ചൊല്ലി കെപിസി ആസ്ഥാനത്ത് കയ്യാങ്കളി ഉണ്ടായി സുധാകര വിഭാഗം പിആർഒയെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി വിവരങ്ങളാണ് നിർബൻ പങ്കുവച്ചത്.